ಪ್ರಭಾದ ಭೇರಿ ദീർഘകാല കോവിഡ് രോഗികളിൽ അമിതമായ ഉത്കണ്ഠയും വിഷാദവും കണ്ടുവരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കോവിഡ് വന്ന് രോഗമുക്തി നേടിയെങ്കിലും അതിനൊപ്പം വന്ന പല ലക്ഷണങ്ങളും വിട്ടുമാറാതെയുള്ള രോഗികളെയാണ് ദീർഘകാല കോവിഡ് രോഗികളായി കണക്കാക്കുന്നത്. ദീർഘകാല കോവിഡ് രോഗികളിൽ കാണപ്പെടുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷാദരോഗം, ഉറക്കക്കുറവ്, മന്ദത തുടങ്ങിയവയൊക്കെയാണെന്ന് പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായ ഡോക്ടർ അരുൺ ബി നായർ. കോവിഡ്-19 വൈറസ് ബാധ സംഭവിച്ച് 12 ആഴ്ചയ്ക്ക് ശേഷവും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ദീർഘകാല കോവിഡ് അഥവാ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ലോങ് കോവിഡിന്റെ ഭാഗമായി ഉണ്ടായ ലക്ഷണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്തോനേഷ്യയിലെ പജ്രാൻ സർവകലാശാലയിലെ ചില ഗവേഷകർ ഒരു ഗവേഷണ പ്രബന്ധം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ലോകമെമ്പാടും നടന്നിട്ടുള്ള 23 പഠനങ്ങളിലെ ഫലങ്ങളാണ് ഇതിൽ നിരീക്ഷണ വിധേയമാക്കിയിട്ടുള്ളത്. ഈ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, ദീർഘകാല കോവിഡ് ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസികാരോഗ്യ ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ രോഗങ്ങൾ, ഉറക്കക്കുറവ്, ചിന്തകളുടെ ഗതിവേഗം കുറയുന്ന മന്ദത അഥവാ ബ്രെയിൻ ഫോഗ് എന്നിവ ലോങ് കോവിഡിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് എന്ന് ഈ പഠനം കണ്ടെത്തി. ഇത് മാത്രമല്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ലോങ് കോവിഡ് ബാധിതരായ വ്യക്തികളിൽ സന്ധിവേദനയും ക്ഷീണവും തലവേദനയും ശരീരഭാഗങ്ങൾ പെരുപ്പ്, തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളും കൂടുതലായി ഉള്ളതായും കണ്ടുവന്നിട്ടുണ്ട്. ഇത്തരക്കാർക്ക് ശ്വാസം മുട്ടലും ചലിക്കാനുള്ള പ്രയാസവും കൂടുതലായി ഉണ്ടായതായും ഈ പഠനം വെളിപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതലായി ഇത്തരക്കാരിൽ കണ്ടുവരുന്നൊരു ലക്ഷണം വിഷാദരോഗമാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രത കുറവ്, ചിന്തകളുടെ വേഗതയിലുണ്ടാകുന്ന കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത എന്നീ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി 2 ആഴ്ചക്കാലം നീണ്ടു നിന്നാൽ ആ അവസ്ഥയ്ക്കാണ് വിഷാദരോഗം എന്ന് പറയുന്നത്. അമിതമായ നെഞ്ചിടിപ്പ്, ശരീരം വിയർക്കുക, കണ്ണിൽ ഇരുട്ട് കയറുക, തലചുറ്റൽ വരിക, കൈകാലുകൾ വിറയ്ക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ അമിത ഉത്കണ്ഠയുടെ ഭാഗമായി ഉണ്ടാകാം. ലോങ് കോവിഡ് ബാധിതരായ പല ആളുകളിലും ഉറക്കം കുറയുന്നതായും ഈ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കം വരാൻ വൈകുക, ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടെ ഉണർന്നു പോവുക, സാധാരണ ഉണരുന്നതിന് 2 മണിക്കൂറിലധികം നേരത്തെ ഉണർന്നു പോവുക, ഉറങ്ങിയതിന് ശേഷവും പകൽ സമയത്ത് ഉറക്കം വരുന്ന അവസ്ഥ സംജാതമാകുക എന്നിവയൊക്കെ ഇവരിൽ വ്യാപകമായി കണ്ടുവന്നിരുന്നു. പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന മുറയ്ക്ക് അനുബന്ധമായ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ മെച്ചപ്പെടുന്നതായും കണ്ടുവന്നു. തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചാൽ വിഷാദരോഗ ലക്ഷണങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പറ്റും. തലച്ചോറിലെ ഗാബ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഉത്കണ്ഠാരോഗ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകും. ഉറക്കക്കുറവ് പരിഹരിക്കാനും മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും അടക്കമുള്ള വളരെ ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. ലോങ് കോവിഡിന്റെ ഭാഗമായുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സിച്ചാൽ ഈ മാനസികാരോഗ്യ ലക്ഷണങ്ങൾ ഭേദപ്പെടുത്തുക മാത്രമല്ല, അനുബന്ധമായി കാണുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദപ്പെടുത്താനും അനായാസം സാധിക്കാറുണ്ട്. ലോക്ഡൌൺ കാലത്ത് സാമൂഹികമായി ഒറ്റപ്പെട്ടു പോയത് പലതരം മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. കോവിഡ് രോഗം ബാധിച്ചൊരു വ്യക്തി പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾക്ക് മാത്രം ചികിത്സ തേടുമ്പോൾ അവരുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് പലപ്പോഴും ബോധവാന്മാരല്ല. മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ അമൃത രമേശ്, സ്വയം അസുഖബാധിതരായേക്കാം എന്ന് ഭീതിക്കൊപ്പം അകലെയുള്ള വേണ്ടപ്പെട്ടവർ അതിജീവിക്കുമോ എന്ന ആശങ്കയും പലരെയും അലട്ടിയിട്ടുണ്ട്. ആത്മഹത്യാ കണക്ക് ഉയർന്നു നിൽക്കുന്ന ഈ രാജ്യത്ത് കൊറോണ പോലെയൊരു മഹാമാരി കൂടുതൽ മാനസിക സംഘർഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ തന്നെയാണ്. ലോക്ഡൌൺ കാലത്ത് ജാഗ്രതയുടെ ഭാഗമായി കൂടുതൽ ഒറ്റപ്പെട്ട് സാമൂഹ്യ ഇടപെടലുകൾ കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി. ആ സമയങ്ങളിൽ ഫോൺ, ടാബ്, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുന്നതിൽ അമിതമായ സമയം ചിലവഴിച്ചു നമ്മൾ. പക്ഷെ പിന്നീട് ഈ ഒരു കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത ഒന്ന് ഒരല്പം കുറഞ്ഞെങ്കിലും മിക്ക ആളുകളിലും അതിൽ നിന്നൊരു മോചനം ഇതുവരെയായിട്ടും നേടിയിട്ടില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. അതുവഴി ആളുകൾ കൂടുതൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ താല്പര്യം കൂടി വരുന്നതായി കണ്ടുവരുന്നു.
അതിന്റെ ഭാഗമായി സാമൂഹ്യ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു. മുൻകാലങ്ങളിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ തന്നെ വീട്ടുകാരോടും ഒക്കെ നമ്മൾ പതിവായി പങ്കുവെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരുന്നതിന്റെ ഫലമായി ചെറിയൊരു പ്രശ്നം പോലും നേരിടാൻ പറ്റാതെ സ്വയം മനസ്സിലൊതുക്കി അതുവഴി ചിലർ അക്രമ സ്വഭാവത്തിലേക്കും ചിലർ വിഷാദ രോഗത്തിലേക്കും ചിലർ അമിത ഉത്കണ്ഠയിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അത്തരം ആൾക്കാർ സമൂഹത്തിന് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും പുതിയതായി കണ്ട ഒരു പഠനത്തിൽ മാനസികമായ അസുഖങ്ങളുള്ള ഒരു വ്യക്തിക്ക് വൈറൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ അവരുടെ ബ്ലഡ് സ്ട്രീമിൽ കോർട്ടിസോളിന്റെ അളവ് കൂടും. പിന്നീട് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അമിതമായ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് അത് കുറേ നാൾ നീണ്ടു നീണ്ടു പോകുമ്പോൾ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും നയിച്ചിരുന്നിരിക്കും. ഈ ഡിപ്രഷനൊക്കെ കൂടുമ്പോൾ ഒരു വ്യക്തി മുൻപ് സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത പലതിനോടും യാതൊരുവിധ താല്പര്യമില്ലാതെ ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവർക്ക് ചിലപ്പോഴൊക്കെ സൂയിസൈഡൽ ടെൻഡൻസി വരെ തോന്നിയെന്നിരിക്കാം. ഈ ആങ്സൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ക്യൂർ ആവാത്തൊരു കാര്യമേ അല്ല. അതിന് ബേസിക് ആയി നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസസ് അത് ചെയ്യാവുന്നതാണ്. ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതും പോരാതെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ നല്ലതാണ്. ഇതിലൂടെ എല്ലാം നമുക്ക് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉണ്ടാവും. അത് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവർ ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്താതെ അവരെ ചേർത്ത് പിടിച്ച് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഒറ്റപ്പെട്ട് ഒരു റൂമിൽ അടഞ്ഞുകൂടി തന്റേതായ ഒരു വേൾഡിൽ ഇരിക്കാതെ മറ്റുള്ളവരുമായി സംസാരിച്ച് വീട്ടുകാരുമായി സമയം സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇത് ഓരോ വ്യക്തികളിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് പോകുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട നിങ്ങൾക്ക് ചേരുന്നതായിട്ടുള്ള സേവനം തേടാവുന്നത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് ഇൻഫെക്ഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനു ശേഷം ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോവിഡ് ബാധ വന്നതിന് ശേഷം ഇൻ ബിറ്റ്വീൻ ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇതിന്റെ ഒരു സിവിയറിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഓൾറെഡി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. വടകര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രാജേഷ് നീലമന, വ്യത്യസ്ത അവയവങ്ങളെയും അവയവ വ്യവസ്ഥകളെയും ബാധിക്കുന്ന പലതരം പ്രയാസങ്ങളും കോവിഡിന് ശേഷം ഉണ്ടാവുന്നതായി കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന വശമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. കോവിഡിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ആരോഗ്യരംഗത്തും സാമൂഹിക സാമ്പത്തിക രംഗത്തും കാലാവസ്ഥയിലുമൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ ഓർത്തുണ്ടാവുന്ന ഉത്കണ്ഠ, അത് സംബന്ധമായ അസുഖങ്ങൾ അഥവാ ആങ്സൈറ്റി സ്പെക്ട്രമാണ് കൂടുതലും കണ്ടുവന്നിരുന്നത്. കോവിഡിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സോഷ്യൽ സ്റ്റിഗ്മയും ഇതിന് പ്രധാന കാരണമായിരുന്നിരിക്കും. വിഷാദം പോലുള്ള അസുഖങ്ങളും ഡിപ്രഷൻ സ്പെക്ട്രം ഇതോടൊപ്പം പിന്നീട് വ്യാപകമായി കാണാൻ തുടങ്ങി. ശരീരത്തിലെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, നോർമൽ ഫിസിയോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരം അവസ്ഥകൾക്ക് ഒരു പ്രധാന കാരണമാണ്. മനസ്സിന് സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള പല മാറ്റങ്ങളെയും ലോങ് കോവിഡ് രോഗികളിൽ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം രോഗികളിൽ ദഹന വ്യവസ്ഥയിലും മനസ്സിനെ ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ചും അവ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ സംബന്ധിച്ചുമെല്ലാം പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തിരികെ കൊണ്ടുവരിക, അവ നിലനിർത്തുക എന്നിവയാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന ചികിത്സാ രീതി. ദഹന പചന പ്രക്രിയകളെ ക്രമീകരിക്കുന്നതിലൂടെയാണ് ഇതിനെ പ്രാഥമികമായി ക്രമപ്പെടുത്താറുള്ളത്. ഒപ്പം മനസ്സിന്റെ പ്രവർത്തനങ്ങളെയും തലച്ചോറിനെയും അനുബന്ധ നാഡീവ്യൂഹത്തെയും ക്രമപ്പെടുത്തുന്ന തരത്തിലുള്ള മേധ്യം എന്ന ഗണത്തിൽപ്പെട്ട ഔഷധങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഉത്കണ്ഠ പോലുള്ള അവസ്ഥകൾ ഉൾപ്പെടുന്ന ആൻസൈറ്റി സ്പെക്ട്രം, വിഷാദരോഗവും അനുബന്ധ അവസ്ഥകളും ഉൾപ്പെടുന്ന ഡിപ്രഷൻ സ്പെക്ട്രം എന്നിങ്ങനെ പ്രധാനമായും രണ്ട് തരത്തിലാണ് ചികിത്സ ക്രമീകരിക്കുന്നത്. ഔഷധങ്ങളുടെ കാര്യത്തിൽ ഉദാഹരണത്തിന് അശ്വഗന്ധ, ചിറ്റമൃത് പോലുള്ള ഔഷധങ്ങൾ കൂടുതലും ആങ്സൈറ്റി സ്പെക്ട്രത്തിലും വയമ്പ് പോലുള്ള ഔഷധങ്ങൾ കൂടുതലും ഡിപ്രഷൻ സ്പെക്ട്രത്തിലുമാണ് ഉപയോഗിച്ചു വരുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾക്കൊപ്പം മനസ്സിനെ കൂടി ക്രമപ്പെടുത്തുന്നതിന് വിവിധ തരത്തിൽ സംസ്കരിച്ച ഘൃതങ്ങൾ അഥവാ നെയ്യ് പലപ്പോഴും ചികിത്സയിൽ നന്നായി ഉപയോഗപ്പെടുത്താറുണ്ട്. സാധാരണ ദൈനംദിന പ്രവൃത്തികളെ
ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ബാധിക്കുന്ന തരത്തിലുള്ള ഗൗരവമേറിയ പ്രയാസങ്ങളെ കിടത്തി ചികിത്സ വഴി ശോധനകർമ്മങ്ങൾ അഥവാ പ്യൂരിഫിക്കേറ്ററി മെഷേഴ്സ് ഉപയോഗിച്ചാണ് ചികിത്സിച്ചു വരുന്നത്. ഒപ്പം മാനസികാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രാണായാമം അടക്കമുള്ള യോഗ പരിശീലനം, വിവിധ തരം മെഡിറ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന സൈക്കോതെറാപ്പി ടെക്നിക്സ് എന്നിവയും ഓരോ അവസ്ഥകൾക്കനുസരിച്ചും ആയുർവേദ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ശേഷം രസായനം എന്ന ഗണത്തിൽപ്പെട്ട ഔഷധങ്ങളെ ലക്ഷണങ്ങൾ പൂർണ്ണമായും മാറുന്നതുവരെ കഴിക്കുന്നതിനായി നിർദ്ദേശിക്കാറുമുണ്ട്. കോവിഡ് ഉയർത്തിയ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഭേദമാകാതെ ദീർഘകാല കോവിഡ് രോഗികളായി മാറുന്നവർ ഏറെയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തെമ്പാടും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നു. കോവിഡ് പോലെ ഭീതിയുടെ മുൾമുനയിൽ ജനസമൂഹത്തെ നിർത്തിയ മഹാമാരികൾ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പോലും അവശേഷിപ്പിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. കോവിഡ് കാലത്തെ ഒറ്റപ്പെടലും ഏകാന്തവാസവുമൊക്കെ രോഗികളിൽ ഏൽപ്പിച്ച മാനസിക ആഘാതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തുടർ ചികിത്സകളും അനുബന്ധ ജീവിത രീതിയും അനുപേക്ഷണീയമാണ് എന്നതാണ്. പ്രഭാതഭേരി.